ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ പുതിയ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ ചാനൽ വന്നിട്ടുണ്ട് സന്തോഷം എല്ലാവർക്കും നന്ദി പറയണം ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞ ഇരുപതാം തീയതി നമ്മൾ ഗീവേവേ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വിന്നഡിന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക ഒരുപാട് പേര് ഇന്ന് ഈ ഹെയർ ആക്സസറീസിൻ്റെ പരിപാടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ പേർക്കൊക്കെ ലാഭമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ ഒരുപാട് റീൽസുകളും ഫോളോവേഴ്സും ഒക്കെ കാണും അപ്പോൾ നമ്മളും വിചാരിക്കും നമുക്കും സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ നമുക്ക് ഒരുപാട് എന്താ പറയുക ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും അപ്പം നമുക്ക് നല്ല കഴിവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി വരാൻ നിൽക്കരുത് ഇത് വിറ്റ് പോവുക ഇതിൻ്റെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് ലോ പ്രൈസിൽ നമുക്ക് കിട്ടുകയും വേണം ഇത് അത് രണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സക്സസ് ആകുള്ളൂ നമ്മൾ റീറ്റെയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുക ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ലാഭകരമായിട്ടുള്ള ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം അതിൻ്റെ പ്രൈസും പിന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു പ്രൈസും കണക്കാക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു വില നിശ്ചയിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മളൊരു കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് അഫോർഡബിൾ ആവൂല അതായത് ഇത് റേറ്റ് കൂടുതലായിട്ട് തോന്നും അവരെ പറഞ്ഞിട്ട് കാര്യം ലോ പ്രൈസിൽ എവിടെ നിന്ന് സാധനം കിട്ടും അതാണ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് രണ്ടാമത് മാർക്കറ്റിംഗ് രീതിയാണ് മൂന്ന് തരത്തിൽ മാർക്കറ്റ് ചെയ്യാം ഒന്നെങ്കിൽ നമ്മൾ വിചാരിക്കും ഫാൻസി സ്റ്റോറുകളിൽ കൊണ്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല സെയിലാവുന്നു പിന്നെ രണ്ടാമതായിട്ട് നമ്മളെ ചുറ്റിലുള്ളവരും അയൽവാസികളും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ ആ ഒരു രീതിയിൽ സെയിൽ നടത്താമെന്ന് പിന്നെ മൂന്നാമതായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് വഴിയും അതുപോലെ ഇൻസ്റ്റഗ്രാം വഴിയും യൂട്യൂബ് വഴിയും എല്ലാവരും ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം കരുതല് നമ്മൾ ഫാൻസി സ്റ്റോറുകളിൽ കൊണ്ടു കൊടുക്കുക എന്നാണ് പക്ഷെ ഒരിക്കലും ഫാൻസി സ്റ്റോറുകാർ നമ്മളെ സാധനങ്ങൾ എടുക്കില്ല കാരണം അവർക്ക് ലോ പ്രൈസിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ബാംഗ്ലൂരും ഡൽഹി എന്നൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ചെറിയ വിലക്ക് കൊടുത്തിട്ട് അവരുടെ നാലഞ്ച് ഇരട്ടി ലാഭം എടുത്തിട്ടാണ് അവർ ൊഡക്റ്റ് വിൽക്കുന്നത് ചെറിയ ഒരു സംഭവമാണെങ്കിൽ പോലും ഭയങ്കര റേറ്റ് ആയിരിക്കും നമ്മൾ പോകുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതേ സാധനം നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ തീരെ റേറ്റ് കാണൂല അപ്പോൾ അവർ നമ്മളെ പ്രൊഡക്റ്റ് ഒരിക്കലും വാങ്ങിക്കൂല അതൊന്നാമത് മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടാമതായിട്ട് പറഞ്ഞ ടീം നമ്മളെ ചുറ്റിലുള്ളവര് അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും അതായത് നമ്മൾ കണ്ടിട്ട് ഇഷ്ടമായിട്ട് എല്ലാവരും ഇഷ്ടമായിരുന്നു അഭിപ്രായം പറയും കുറെ പേര് അതിൽ കുറച്ച് പേര് മാത്രമേ നമ്മൾ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ പക്ഷെ ഒരു തവണ വാങ്ങിയ ഒരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ നിന്നു തന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അതായത് ജെനുവിൻ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലുണ്ട് ഞാൻ ഈ യൂട്യൂബ് കണ്ടിന് വേണ്ടിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ് എങ്കിൽ പോലും എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് യുണീക്ക് പീസസ് ആണ് ഞങ്ങൾക്ക് തരുമോ എത്ര പ്രൈസ് എന്നൊക്കെ ചോദിച്ചു ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നല്ല അടിപൊളി റീൽസുകളും ഫോട്ടോസും ഒക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോതാ നമ്മുടെ ഗീവെ വിന്നറാണ് സെയ്ദ അബ്ദുൽ സലാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവേവേ വെച്ചിട്ടുണ്ടെങ്കിലും ആരും ഫുള്ളായിട്ട് വീഡിയോ കാണുകയെ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കുക ചെയ്തിട്ടില്ല ആ ഒരാൾ മാത്രമാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ളത് അപ്പോൾ അവർ മുന്നൂറ്റി ഇരുപത്തഞ്ച് വ്യൂസ് ഉണ്ടായിരുന്നു അവർക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഹെയർ ബാൻഡ് ബാൻഡായിട്ട് അവർക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്തവർ എല്ലാവർക്കും ബൈ ബൈ